പിണറായി സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഉഗ്രൻ വിഷു സമ്മാനം കിട്ടിയ ആള് ആലപ്പുഴ കടപ്പുറത്തുണ്ട് മുഭാഷ് മുഭാഷേ എന്നാണോ വിശേഷങ്ങള് സുഖമായിട്ടിരിക്കുന്നത് വൈകിട്ടുവാ എന്താണ് വിഷു കൈനീട്ടം കിട്ടിയിരിക്കുന്നത് എനിക്കൊരു അടിപൊളി വിഷു കൈനീട്ടാണ് കിട്ടിയിരിക്കുന്നത്

മാറ്റൊടുക്കാൻ രേഖാമൂലം തുറമുഖ ഓഫീസർ കത്ത് നൽകിയിട്ടുള്ളത് ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന കുറച്ച് പത്ത് എഴുപത് കച്ചവടക്കാരുണ്ട് അതിൽ പത്തിരുന്നൂറ്റി എഴുപത്തി അഞ്ച് കുടുംബങ്ങൾ അതിൽ കഴിയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും മാറ്റി കൊടുക്കണമെന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഇവിടുന്ന് ഈ വണ്ടികൾ കച്ചവടക്കാരും പറയുന്നത് പാലത്തിൻ്റെ അപ്പുറത്തെ കരയിലേക്ക് മാറിക്കൊടുക്കണമെന്നാണ് പറയുന്നത് നിലവിൽ ബീച്ചിൽ ഇഷ്ടം പോലെ സ്ഥലം വിസ്തരിച്ച് കിടക്കുമ്പോഴാണ് താൽക്കാലിക പരിപാടിക്കായി കച്ചവടക്കാരുടെ സ്ഥലം വിടണമെന്ന് സർക്കാർ തന്നെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് സ്ഥലം ഒന്നും കൂടെ നോക്കാം ഈ ഇരിക്കുന്ന കട ഒക്കെയാണ് മാറ്റേണ്ടത് പക്ഷേ ഈ കടയുടെ ഇടയ്ക്ക് എന്തോരം സ്ഥലമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം വെറുതെ കിടക്കുവാണ് ഇവിടെ വേണമെങ്കിൽ സർക്കാരിന് സ്റ്റോളിടാം ആ സ്റ്റോളിനിടയിലുള്ള ആളുകൾക്ക് നടക്കുമ്പോൾ അവർക്കൊരു കച്ചവടത്തിനുള്ള വഴിയാകും അവർക്കൊരു ഉപജീവനത്തിനുള്ള വഴിയാകും ഇതൊന്നും ചിന്തിക്കാതെ ഈ കടക്കാർ മുഴുവൻ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ ഇടപെട്ട് മുഖ്യമന്ത്രി ഇടപെടണം ഈ വിഷയത്തിൽ ഇടപെടണം സാധാരണക്കാരായ ആൾക്കാരുടെ കഞ്ഞുകൂടി പ്രശ്നമാണ് നിങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലം ഇവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഇവരുടെ ക്ഷേമം ഇല്ലാതാക്കിക്കൊണ്ടല്ല സർക്കാരിൻ്റെ ക്ഷേമം മുന്നിൽ നിർത്തേണ്ടത് മുന്നിൽ കാണിക്കേണ്ടത് കോവിഡിൻ്റെ കഷ്ടകാലം കഴിഞ്ഞ കച്ചവടം പഴയ നിലയിലേക്ക് എത്തുമ്പോഴാണ് സർക്കാരിൻ്റെ വിഷുക്കൈനീട്ടം ഇരുട്ടടിയായി മാറുന്നത് രണ്ട് വർഷമായിട്ട് ഈ കോവിഡ് മാതരം ഞങ്ങൾ എല്ലാവരും അടഞ്ഞിടക്കിയത് അപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഈ വണ്ടികളെല്ലാം പാട് ദുരുമ്പിച്ച് പിന്നീട് ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഇവിടുന്ന് പൈസ കടവൊക്കെ എടുത്തിട്ടാണ് ഈ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് വേണ്ടി കച്ചവടം തുടങ്ങി ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് പോലെ ഞങ്ങൾ കറക്റ്റായിട്ട് തുറമുഖ കുഴപ്പമില്ല ലൈസൻസ് പുതുക്കുകയും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികളും പ്രോഗ്രാമുകളും വരുമ്പോഴാണ് നമുക്ക് കൂടുതലും കച്ചവടം കിട്ടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇതെല്ലായിടത്തും മാറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു പ്രായോഗികമല്ല മാനസികമായിട്ട് വളരെ എല്ലാവരും തകർന്നിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ ഞങ്ങൾ ഒരിക്കലും ചെയ്യാൻ തയ്യാറില്ല കാരണം നമ്മൾ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ പെരുന്നാൾ വരുന്ന ദിവസത്തിലൊക്കെ എന്തെങ്കിലും കച്ചവടം ഇപ്പം വിഷു വരുന്നു ഈസ്റ്റർ വരുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പത്തു ഇടും അത് ഇവര് തല്ലിക്കെടുത്താൽ നോക്കിയാൽ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾ ഇതിനെ നല്ല പ്രതിഷേധം തന്നെയാണ് ഈ പരിപാടി ഇവിടെ നടത്തുവാണെങ്കിൽ ഞങ്ങൾ സമര പരിപാടിയായിട്ട് ഞങ്ങള് പോകേണ്ട പോകണ്ട മാസം ഒരിക്കലും സാധിക്കുമല്ല ഈ മാസം പതിനഞ്ച് മുതൽ മെയ് പത്ത് വരെ നടക്കുന്ന താൽക്കാലിക പരിപാടിക്കായി ഇവരെ ഒഴിപ്പിക്കും പരിപാടി കഴിയുമ്പോൾ ഇവർക്ക് പഴയ സ്ഥലത്തേക്ക് മടങ്ങിയെത്താം അതൊട്ടും പ്രായോഗികമല്ലെന്ന് പൊതുബോധമുള്ള ആർക്കും തന്നെ മനസ്സിലാകും പിന്നെ എന്തിനാണ് ഈ വികൃതിയെന്നാണ് ആർക്കും മനസ്സിലാകാത്തത് എഴുത്തുമാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷമൊക്കെ ആയി വണ്ടിയൊക്കെ എല്ലാവരുടെയും ദ്രവിച്ചൊക്കെ ഇരിക്കുവാണ് അപ്പം നമ്മളിവിടുന്ന് അങ്ങോട്ട് വണ്ടി അനക്കിയാൽ ചെയ്യാൻ ഒടിഞ്ഞു പോകും പിന്നെ ഒരു വണ്ടിയൊക്കെ പണിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാധനത്തിൻ്റെ വില വെച്ച് ഒരു ലക്ഷം രൂപയെങ്കിലും വേണം ഇപ്പോഴത്തെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഓരോരുത്തർ ഇപ്പോഴത്തെ പോർട്ടിലെ ലൈസൻസ് പേപ്പർ എടുക്കാൻ വേണ്ടി പലവരും വട്ടിപ്പലിശയ്ക്കൊക്കെ എടുത്തിട്ടാണ് ആ പൈസ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അത് അത് ആ കടമൊക്കെ ഈ അവസ്ഥ കൊണ്ടിട്ടാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കച്ചവടം കൊണ്ടാണ് നമ്മളതൊക്കെ തീർക്കേണ്ടത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ എന്താവും ഏത് അവസ്ഥയാവും ഏതവസ്ഥയാകുമെന്ന് ഒരു പിടുത്തവും ഞങ്ങൾ കച്ചവടക്കാരാണ് ഇത് ഈ നിൽക്കുന്നത് ഇത്രയും കച്ചവടക്കാര കച്ചവടക്കാരാണ് നിൽക്കുന്നത് അവർക്ക് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഇതൊരു പൊതുവായ ആവശ്യമാണ് ഇവിടെ സി എ ടി കാരനെന്നോ ഐ എൻ ടി എസ് സിക്കാരനെന്നോ ബി എം എസ് കാരനെന്നോ അങ്ങനത്തെ യൂണിയൻ വകഭേദങ്ങളൊന്നും തന്നെ ഇല്ല ഇത് പൊതുവായിട്ട് ആലപ്പുഴക്കാരാണ് ഈ തീരദേശത്തെ കച്ചവടം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള എം എൽ എയും സമീപ പ്രദേശത്തുള്ള എം എൽ എമാരും നമ്മുടെ ബഹുമാനപ്പെട്ട എം പിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടണം തുറമുഖ വകുപ്പ് മന്ത്രിയുമായിട്ട് നിങ്ങൾ സംസാരിക്കണം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായിട്ട് നിങ്ങൾ സംസാരിക്കണം അതൊന്നും നടന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കണം സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ക്ഷേമം ഇല്ലാതാക്കിയല്ല ഈ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത് അത് പ്രായോഗികമായിട്ടുള്ള നടപടിയല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരുടെ ഇടയിൽ നിന്നും ഈ വാർത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംപ്രേഷണം ചെയ്യുന്നത് ഈ തൊഴിലാളികൾക്ക് വേണ്ടി ക്യാമറമാൻ മിഥുൻ രവിക്കൊപ്പം ഐപ്പു വള്ളിക്കാടൻ നമസ്കാരം